നമസ്കാരം ഇപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ അവസാനം അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ മൈൽസ്റ്റോണിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വലിയ നമ്പറൊന്നും അല്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു വലിയ മൈൽസ്റ്റോൺ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ അധികം ഷെയർ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴും ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള അധികം ഷെയർ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നേരെ വീട് പോലെ കിടക്കുക ഇപ്പോൾ യൂട്യൂബിലേക്കുള്ള നമ്മുടെ വരവിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വെൽ പ്ലാൻഡായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു മാസം എന്ത് തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം എന്ത് തരത്തിലുള്ള കണ്ടന്റുകൾ ഇടണം സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിൽ വെൽ പ്ലാൻഡായിട്ട് വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കരിക്ക് ചാനലൊക്കെ പോലെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങുമില്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ വളരെ ആദർശികമായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന കാറ്റഗറിയാണ് അവർ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ അല്ലെങ്കിൽ എന്ത് തരം വീഡിയോ ഇടണമെന്ന് പോലും പ്രത്യേകിച്ചുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല ഞാൻ ആ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ് ഈ പറഞ്ഞ പോലെ യാതൊരു മുന്നൊരുക്കങ്ങളോ യാതൊരു ഐഡിയോ എന്ത് തരത്തിലുള്ള വീഡിയോ ഇടണമെന്ന് പോലും അറിയാതെ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ മെയിനായിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ ഒരു ടച്ചിൻ്റെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ആ ഒരു സമയത്തേക്ക് ഈ ടച്ചിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൗതുകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരുമ്പോൾ ഈ ടച്ചിൻ്റെ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ ടൈപ്പ് ഫോണുകൾ ഉപയോഗിച്ച് ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റും വളരെയധികം ആ ഒരു അതിലെ ഓരോ ഫംഗ്ഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു താല്പര്യമൊക്കെ ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു ആ ഒരു സമയത്താണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതിലെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി തുടങ്ങുന്നത് ആ ഒരു സമയത്തും ഒരുപാട് വീഡിയോസ് ഈ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് ബെസ്റ്റ് ആപ്സ് ഇൻ സെപ്റ്റംബർ നവംബർ ഡിസംബർ എന്നിങ്ങനെ ഓരോ വീഡിയോസ് കണ്ട് ആ വീഡിയോസിൽ കാണുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കസ്റ്റമൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അതിൽ സമയം ചിലവഴിച്ചിട്ടുള്ള ഒരാളുകൂടിയായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്ന മലയാളം ചാനൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഷിജോബി എബ്രഹാമിൻ്റെ ആ ഒരു ചാനലാണ് ആ ഒരു സമയത്ത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുമായിരുന്നു ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ടെക്കുമായി ബന്ധപ്പെട്ട ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടുവായിരുന്നു ആ ഒരു സമയത്താണ് ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ലിസ്റ്റ് പുള്ളി ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ ഒരു ചാനൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാം ആ ചാനലിൽ എങ്ങനെ ലോഗ് ഇടാം ആ ചാനലിൽ എങ്ങനെ ബാനർ ക്രിയേറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ഒരു സീരീസ് ഓഫ് വീഡിയോസ് പുള്ളി ചെയ്യേണ്ടായിരുന്നു ആ സീരീസ് നമ്മൾ ഒരുപാട് ആ ഒരു സീരീസ് നമ്മൾ കണ്ടതിന് ശേഷമാണ് ആ ഒരു സീരീസിലെ ഓരോ വീഡിയോസും കണ്ട് ആദ്യത്തെ വീഡിയോ എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വന്നത് കണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തു ഏകദേശം എങ്ങനെ ലോഗോ എഡിറ്റ് ചെയ്യാൻ വന്നത് കണ്ട് ഒരു ലോഗോ പിറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ലോഗോ ക്രിയേറ്റ് ചെയ്തു പിന്നീട് യൂട്യൂബിൻ്റെ ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു അവസാനം പുള്ളിക്കാരൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്ന ആ ഒരു പേരും കടമെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിന് പേരും കൊടുത്തു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്നായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു ആ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു ലോഗോ ചെയ്തു അതുപോലെ ബാനർ ക്രിയേറ്റ് ചെയ്തു ചാനലിൻ്റെ പേര് ഇട്ടു പക്ഷേ എന്ത് തരം വീഡിയോസ് ഇടണം അല്ലെങ്കിൽ എന്ത് വീഡിയോസ് ആണ് ചെയ്യുക ആ വീഡിയോ എങ്ങനെയാണ് ചെയ്യുക അതൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെയും നാളുകൾ ഇങ്ങനെ കടന്നുപോയി പിന്നീട് മറ്റൊരു വെക്കേഷൻ സമയത്താണ് നമ്മൾ വീഡിയോസ് ചെയ്തതിനെപ്പറ്റി ഡീപ്പായിട്ട് ആലോചിക്കുന്നത് ആ ഒരു സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിം ക്ലാഷ് ഓഫ് ക്ലാൻസ് മലയാളം എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും യാതൊരു പിടിയും കിട്ടാത്ത രീതിയിലാണ് ആ വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി എന്നൊക്കെയാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് കണ്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അത്തരത്തിലൊരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോയ്ക്ക് ആ സമയത്ത് ഒൻപത് വ്യൂസോ മറ്റോ കിട്ടിയത് ഞാൻ തന്നെ ആ ഒരു വീഡിയോ നിന്ന് കണ്ടിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എളുപ്പമുള്ള പരിപാടിയല്ല ഇത് നമ്മളെ കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലല്ല വരുന്നത് മനസ്സിലായി പിന്നീടും കുറേ നാളുകൾ വീഡിയോ ഇടാതെ കടന്നുപോയി പിന്നീട് മറ്റൊരു വെക്കേഷൻ വരുമ്പോഴാണ് കുറച്ചുകൂടി ഇതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വീഡിയോസ് ചെയ്ത് നോക്കാമെന്നൊരു ആലോചന വരുന്നത് ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമെന്നൊരു ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ ചെന്നത് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലേക്കാണ് പുള്ളി ചെയ്യുന്ന വീഡിയോസ് പുള്ളി ഇടുന്ന അതേ കണ്ടൻറ്റ് അതേ പുള്ളി പരിചയപ്പെടുത്തുന്ന അതേ ആപ്ലിക്കേഷൻ നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി അത് നേരിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ ചെയ്തത് പുള്ളി സ്ക്രീൻ റെക്കോർഡ് ചെയ്തതുപോലെ നമ്മുടെ ഫോണിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ആപ്പ് യൂസ് ചെയ്തു ആ ആപ്പ് യൂസ് ചെയ്ത് നമ്മളും അതേ വീഡിയോസ് റീക്രിയേറ്റ് ചെയ്ത് ചാനലിൽ ഇടാൻ തുടങ്ങി ആ ടെക് വീഡിയോസ് ഇട്ടിട്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങുന്നത് അതിൽ വോയിസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വോയിസ് ആണോ എന്ന് നിങ്ങൾക്ക് വളരെയധികം സംശയം തോന്നാവുന്ന വിധത്തിലാണ് അതിൻ്റെ വോയിസ് നമ്മൾ ചെയ്തിട്ടുള്ളത് അന്നത്തെ സമയത്ത് നമ്മുടെ വോയിസിൽ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അതിൻ്റെ പിച്ച് ഒക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ പറ്റി ഒരു നാൽപ്പത് അൻപത് വയസ്സുള്ള പ്രായമുള്ള ഒരാൾ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും അത്തരത്തിലാണ് ഒരു വോയിസ് വരുന്നത് അതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആദ്യത്തെ നിങ്ങളുടെ വീഡിയോസിൽ വോയിസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളാണോ എന്നുള്ളത് ഞാൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഒരുപാട് ടെക് വീഡിയോസ് ഇട്ടു ഒരു പത്തോ പന്ത്രണ്ടോ ടെക് വീഡിയോസ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ തുടങ്ങി പക്ഷേ വ്യൂസ് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ പാടെ പത്തോ ഇരുപതോ വ്യൂസൊക്കെയാണ് കിട്ടുന്നത് നമ്മുടെ ചാനൽസിൽ നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ഹയസ്റ്റ് വ്യൂസ് കിട്ടിയിട്ടുള്ളത് മുപ്പത് ആണ് ഒരു ജിയോ ഫോണുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്കാണ് മുപ്പത് വ്യൂസ് കിട്ടിയത് അന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒമ്പത് സബ്സ്ക്രൈബേഴ്സാണ് അതിൽ അഞ്ചെണ്ണം എൻ്റെ തന്നെ വിവിധ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും അതോടൊപ്പം തന്നെ മറ്റ് എൻ്റെ കൂട്ടുകാരുടെ ഫോൺ അവരറിയാതെ ഞാനെടുത്ത് സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലേക്കൺ അമർത്തിയില്ല ബില്ലേക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ വരും അവർ ഇത് മനസ്സിലാക്കുമെന്നുള്ളതുകൊണ്ട് ബില്ലേക്ക് അമർത്താതെ ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വെച്ചു അങ്ങനെ എല്ലാവരും പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയത് ഒൻപത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നാണ് അതിനുശേഷം കുറച്ചൊക്കെ കമന്റുകളൊക്കെ വന്നു തുടങ്ങുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് നമ്മുടെ ചാനലിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ യൂട്യൂബ് കരിയറിലെ ആ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു കമൻ്റ് കമൻറ്റാണല്ലോ ആ ഒരു ടോപ്പിക്കാണ് ആ ഒരു സന്ദർഭമാണ് എനിക്ക് ഒരു കാര്യമാണ് നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് ഈ ഒരു ചാനലിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് അറിയാം അവരോട് അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്നതാണ് നമ്മുടെ ചാനലിൽ ഒരു വൈറൽ വീഡിയോ വരും ഒരു മികച്ച വീഡിയോ ഒരുപാട് വ്യൂസ് കയറുന്ന ഒരു വീഡിയോ വരും അത് എപ്പോൾ എന്നുള്ളത് മാത്രമാണ് സംശയം ചിലർക്ക് അത് ഒന്നാമത്തെ വീഡിയോയിൽ തന്നെ ആ ഒരു വീഡിയോ കണ്ടെത്താൻ സാധിക്കും ചിലർക്കത് നൂറ്റി എൺപത്തൊന്നാമത്തെ വീഡിയോയിലായിരിക്കും ആ ഒരു വീഡിയോ വരുന്നത് പക്ഷേ അങ്ങനെ ഒരു വൈറൽ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരുപാട് വ്യൂസ് കിട്ടുന്ന ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ വരിക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എൻ്റെ ചാനലിൽ വന്നു അങ്ങനെ ഒരു ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അത് ആ ഒരു മൊമെൻ്റിലായിരുന്നു നമ്മൾ ടെക് വീഡിയോസ് ചെയ്ത് ഞാൻ എന്തിനാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ഒരു വീഡിയോസ് ചെയ്തെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതുവരെ കിട്ടിയിരുന്ന വ്യൂസിൻ്റെ പതിന് മടങ്ങ് ഇരട്ടി വ്യൂസൊക്കെ നമുക്ക് ആ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ കിട്ടാൻ തുടങ്ങി നമ്മുടെ ചാനലിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അറിയാം ഒരുപാട് ടെക് വീഡിയോസ് ഇട്ട് അവസാനം ഒരു സ്പോർട്സ് വീഡിയോ കേരള ബ്ലാസ്റ്റസിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് എന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നത് അതുവരെ കിട്ടിയതിൽ എനിക്ക് ഹയസ്റ്റ് മുപ്പത് വ്യൂസ് ആണെങ്കിൽ ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് മാത്രമേ എനിക്ക് മുപ്പതിനായിരത്തോളം വ്യൂസ് കിട്ടി അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ആ ഒരു വീഡിയോ കിട്ടുന്ന ശേഷം ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വന്നു ആ ഒരു വീഡിയോയുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കൊണ്ടോ ഒന്നും അല്ല ആ ഒരു വീഡിയോ ഇത്രയധികം യൂസ് കയറി എന്നുള്ളത് നമുക്ക് അറിയാം നിങ്ങൾ ആരും ഇപ്പോൾ ആ ഒരു വീഡിയോ പോയി കാണാൻ ശ്രമിക്കരുത് ചിലപ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ വരെ ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ അത്രയ്ക്കും മോശമായ രീതിയിലേക്കാണ് അതിൽ വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഇത്രയധികം യൂസ് കയറാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അന്നത്തെ സമയത്ത് ആ ഒരു സമയത്ത് ഈ ഒരു മേഖലയിൽ ഈ ഒരു ഈ ഒരു ഏരിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ യൂട്യൂബിൽ കാഴ്ചക്കാർ ഒരുപാടുണ്ട് ആവശ്യക്കാർ ഒരുപാടുണ്ട് പക്ഷേ അത്തരം കണ്ടൻ്റുകൾ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഇൻഡിവിജ്വലായിട്ട് അത്തരം കണ്ട കണ്ടന്റുകൾ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് വളരെ കുറവായിരുന്നു വൺ ഇന്ത്യ മലയാളം അല്ലെങ്കിൽ മലയാളി ടുഡേ എന്ന് പറയുന്ന ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഏരിയസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചാനലുകൾ അന്ന് വളരെ കുറച്ച് ഇവരിലെ എണ്ണാവുന്ന ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു പക്ഷേ കാഴ്ചക്കാർ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ വലിയ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഒരുപാട് ഇൻഫർമേഷനോ ഇല്ലായിരുന്നിട്ട് കൂടി നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയും ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു ഈ പറഞ്ഞ പോലെ ആ ഒരു ഒറ്റ വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബിൽ നമ്മളെ നിലനിർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം നമ്മൾ പിന്നീട് ഈ പോലെ ടെക് വീഡിയോ ഒരെണ്ണം ഇടും പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടും അങ്ങനെ ടെക്കും സ്പോർട്സുമായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ഇട്ട് തുടങ്ങി അതിൽ സ്പോർട്സ് വീഡിയോസിന് കേകളുടെ കളുടെ കണക്കാണ് പറയാനുള്ളത് വൺ കെ ടു കെ ചില സമയത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതേസമയം ടെക് വീഡിയോസിലേക്ക് വരുമ്പോൾ നൂറ് വ്യൂ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നത് നൂറ് വ്യൂ ആണ് പിന്നെ അത് പതിയെ പതിയെ ഇങ്ങനെ കൂടി കൂടി ഇരുനൂറ് വ്യൂ വരെയൊക്കെ എത്തിയിരുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ ചാനൽ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എത്തിയതിനോടനുബന്ധിച്ചാണ് ഒരു ചെറിയ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടിരുന്നത് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റി ഈ ടെക്കും സ്പോർട്സും വരുമ്പോൾ അതിനനുസരിച്ചൊരു പേര് വേണം ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്ന് പറയുമ്പോൾ അത് ടെക്കിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിലൊരു പേര് വേണമെന്ന് ആലോചിച്ച് ശേഷമാണ് ടെക്കി സ്പോർട്ടി ടെക്കും സ്പോർട്ടും എന്ന രീതിയിൽ ടെക്കി സ്പോർട്ടി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വരുന്നത് അതിനുശേഷം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വരെ നമ്മൾ വോയിസ് മാത്രം കൊടുത്തുകൊണ്ട് ഫേസ് കാണിക്കാതെയുള്ള വീഡിയോസാണ് ചെയ്തതെങ്കിൽ അതിനുശേഷം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫേസ് ഉണ്ട് ഇതുപോലെ നേരിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസും ചെയ്യാൻ തുടങ്ങി അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ ഈ ഒരു ചാനൽ കൊണ്ടുവന്നിരുന്നു അതിനുശേഷം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരും സമയത്താണ് നമ്മൾ കുറച്ച് യൂട്യൂബ് ചാനലുള്ള ക്രിയേറ്റേഴ്സിനോട് ചോദിച്ചു അവരോട് നേരിട്ടല്ല ലൈവ് സ്ട്രീമിൽ അവർ വരുമ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചത് ഒരേ ചാനൽ തന്നെ രണ്ട് കണ്ടൻറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞത് അത് വേണ്ടാത്തൊരു കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു സ്പോർട്സ് കണ്ടൻറ്റ് നമ്മൾ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ കാത്തിരിക്കുമ്പോൾ ഒരു ടെക് വീഡിയോ വരുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു ചാനലിൽ പരമാവധി ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആ ഒരു കണ്ടന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൈസായിട്ട് ടെക്ക് വീഡിയോസ് ചെയ്യുന്നത് നിർത്തി പക്ഷേ പേര് നമ്മൾ മാറ്റിയില്ല ടെക്കി സ്പോർട്ട് എന്ന് പറയുന്ന ഒരു പേര് തന്നെ പിന്നീട് നിലനിന്ന് പോവുകയായിരുന്നു ആ ഒരു രീതിയിൽ തുടർന്ന ശേഷമാണ് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അൻപതിനായിരത്തിൽ എത്തി നിൽക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത് ക്വാളിറ്റിയേക്കാൾ വീഡിയോയുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ കണ്ടൻ്റിൻ്റെ ക്വാളിറ്റിയാണ് ഒരുപാട് ആലോചിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ കണ്ടെത്താനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു മേഖലയിൽ ഒരുപാട് ഒരുപാട് കുത്തൊഴുക്കുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് റോങ് സൈഡുകളുള്ള ഒരു മേഖലയാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ മേഖല എന്ന് പറയുന്ന റൂമേഴ്സിൻ്റെ ഒരു വലിയ കമ്പനീയ ശേഖരം തന്നെ യൂട്യൂബിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു രീതി നമുക്ക് ഒരുപാട് വ്യൂസും കിട്ടിയിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം നമ്മുടെ കാണുന്ന നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം എന്നൊരു തോന്നലാണ് പിന്നീട് അത് മാറ്റി നിർത്തി കുറച്ചുകൂടി മറ്റുള്ള കണ്ടന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് വ്യൂസ് കുറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മറ്റ് വീഡിയോസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് പിന്നീടും തുടർന്ന് തന്നെ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വീഡിയോസിന് വലിയ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും വലിയ ക്വാളിറ്റിയും നമുക്ക് കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല നമ്മളിപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു മൈക്കാണ് ബോയുടെ ബി വൈ എം വൺ എന്ന് പറയുന്ന ഒരു ലേപ്പൽ മൈക്ക് ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് അതൊരു ലാപ്പിലേക്കാണ് ഫോർ ജി ബി റാം മാത്രമുള്ള ഒരു ലാപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ലാപ്പിൽ തന്നെയാണ് നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഒന്നും ആ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് വർക്ക് ചെയ്യില്ല നമ്മൾ ക്യാംപാസിയ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയ്ക്ക് പിന്നിലുണ്ട് പക്ഷേ നമ്മളിപ്പോഴും എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മുടെ വീഡിയോ പരമാവധി നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം അതുപോലെ തന്നെ അത് അയാൾക്കൊരു പുതിയ അറിവായിരിക്കണം അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ട ശേഷം അതിൽ ചോദ്യങ്ങളില്ലാതെ പരമാവധി എത്രത്തോളം അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക ഈ മൂന്ന് കാര്യങ്ങളെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അത് പ്ലാൻ ചെയ്യുമ്പോഴും അത് എഡിറ്റ് ചെയ്യുമ്പോഴും അത് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ എന്തായാലും ഇതൊരു അവസാനമൊന്നുമല്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ തവണ അത് അച്ചീവ് ചെയ്യാൻ ലക്ഷ്യം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ആദ്യം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്കതിൽ ഒരു നൂറ് വ്യൂസ് എങ്കിലും വരണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അതിനുശേഷം ആയിരം എങ്കിലും വന്നാൽ കൊള്ളാമായിരുന്നു എന്ന ലെവലിലേക്ക് എത്തി പിന്നീട് ഇടുന്ന വീഡിയോസിനൊക്കെ ഒരു ആയിരത്തിന് മുകളിൽ വ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ആഗ്രഹിച്ചിരുന്നു ഏറ്റവും അവസാനം അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മൈൽസ്റ്റോളിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ആഗ്രഹിച്ചു അതും നമ്മൾ നേടി ഇനി അടുത്ത ലക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാനുള്ളതല്ല അതിങ്ങനെ മേലേക്ക് മേലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ലക്ഷ്യങ്ങൾക്കൊപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക അത് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് ബിഗിനർ ലെവൽ യൂട്യൂബേഴ്സ് ഈ ഒരു ചാനലുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങളുടെ വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു എഫേർട്ട് അതിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അത് വിചാരിച്ചുകൊണ്ട് മാത്രം വീഡിയോസ് ചെയ്യുക ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ വലിയ ലെവലിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല പക്ഷേ ആ ഒരു വീഡിയോ പ്രോസസ്സിംഗ് ഓരോ വീഡിയോസ് ഇട്ട് ചിലപ്പോൾ നൂറാമത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ക്ലിക്ക് ആവുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ വീഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക ഇപ്പം എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇനിയും ഒരുപാട് ഇതുവരെ നമ്മുടെ ചാനൽ വന്നതുപോലെ കണ്ടൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റിയേക്കാൾ അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യ വീഡിയോയുടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ വീഡിയോയുടെ കണ്ടെൻറ്റിനെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള വീഡിയോസ് തന്നെയാണ് ഇനിയും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനൽ വന്ന് നിങ്ങൾക്ക് അറിയാനും അതുപോലെ തന്നെ അത് നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി ഇനിയും വീണ്ടും വീണ്ടും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ